ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ യേശുവായുടെ പഠനത്തിൻ്റെ പതിനേഴാം എപ്പിസോഡിലേക്ക് നാം ഈ ധ്യാനചിന്തയിൽ വരികയാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് യേശുവായുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തെ അധികരിച്ചാണ് അവിടെ യേശുവായോടുള്ള ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിൻ്റെ സന്ദേശം നാം ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ഒന്നാമത്തെ വാക്യം പതിമൂന്നിൻ്റെ ഒന്ന് നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട ചെയ്തത് നീ വയസ്സു ചെന്ന് വൃദ്ധനായിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട് എന്ന് തുടങ്ങുന്ന ഭാഗമാണ് നാം വായിക്കുന്നത് യോശുവ വൃദ്ധനായി അവരവരുടെ ശുശ്രൂഷാകാലം തീരാറായി എന്നുള്ള ബോധം ദൈവമക്കളിൽ ഉണ്ടാകുന്നത് എത്രയോ നല്ല കാര്യമാണ് നാം പലപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കാറായിട്ടില്ല എന്നാൽ ദൈവം ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ എന്നും ശ്രദ്ധയുള്ളവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ബോധം വളരെ ശുഷ്കാന്തിയോടുകൂടെ വീണ്ടും ശുശ്രൂഷ തകയ്ക്കുവാനുള്ള പ്രേരണയായി തീരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമാണ് ഇക്കാലത്ത് യോശുവയും കാലയവും മാത്രമേ പ്രായാധിക്യമുള്ളവരായി ഇസ്രായേൽ ജനങ്ങളിലുള്ളൂ സീനായ് പ്രദേശത്ത് വെച്ച് ജനസംഖ്യ എടുത്തവരിൽ ഇവർ മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ യോശുവയുടെ ബാല്യം മുതലേ അവന് യോദ്ധാവായിരുന്നു മോശയെപ്പോലെ വാർദ്ധക്യത്തിലും യോശുവയുടെ ദേഹബലം നന്നായിരുന്നുവെന്ന് ഇവിടെ പറഞ്ഞു കാണുന്നില്ല കാലേബ് പറഞ്ഞതുപോലെ തൻ്റെ ആരോഗ്യം പഴയതുപോലെ ഇരിക്കുന്നെന്നും പറയുന്നില്ല വാർദ്ധക്യകാലം പലർക്കും ദുഷ്കാലമാണ് പല കാര്യങ്ങൾക്കും കഴിവില്ലാതെയുമാകുന്നു എന്നാൽ യോശുവായുടെ കാര്യത്തിലുള്ള പ്രത്യേകത തൻ വൃദ്ധനായി എന്നുള്ള കാര്യം യഹോവയായ ദൈവമാണ് അവനെ അനുസ്മരിപ്പിക്കുന്നത് നരകയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല ഏറ്റവും വാർധിക്യത്തിലും ക്ഷീണത്തിലും എത്തിയാലും അന്നും ഈ മണ്ണിനും പണത്തിനും വേണ്ടിയുള്ള മോഹമല്ലാതെ തങ്ങളുടെ ആത്മീയ നിലയും നിത്യതയും ചിന്താവിഷയമാക്കാനോ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ദൈവമക്കൾ പോലും ശ്രദ്ധയുള്ളവരല്ല എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു സത്യമാണ് എന്നാൽ യോശുവയുടെ എന്നാൽ യോശുവ ഇക്കാര്യം യഹോമിയായ ദൈവം തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പല യുദ്ധങ്ങൾ ചെയ്തു ഇനിയും പലതും ബാക്കി ശേഷിക്കുന്നു എന്നാണിതിൻ്റെ അവസാനം തൻ്റെ കാലശേഷം ആരിതൊക്കെ നിറവേറ്റും എന്നിത്യാദി നിരവധി കാര്യങ്ങൾ സ്വാഭാവികമായി തൻ്റെ മുമ്പിലുണ്ട് തൻ മോശയുടെ ശുശൂഷകനായിരുന്നതുപോലെ തൻ്റെ കാലശേഷം യഹൂബയുടെ യുദ്ധങ്ങളെ ആര് നിറവേറ്റും ഈ പരിപാടിയുടെ സമാപ്തി ദീർഘകാല ശേഷം അനുഗ്രഹീതനായ ദാവീദാണ് വാസ്തവത്തിൽ നിറവേറ്റിയത് നമ്മുടെ പ്രകൃതിയും കഴിവും ദൈവമറിയുന്നു നമ്മുടെ കഴിവുകൾക്ക് മീതയുള്ള ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ചുമതല ഏർപ്പെടുത്തുകയില്ല കൂടാതെ അവൻ ജയിച്ച അടക്കിയ രാജ്യങ്ങൾ വിഭാഗിച്ച് കൊടുക്കുവാനുള്ള ചുമതലയും ഇവിടെ യോശുവായിട്ടുണ്ട് വാർദ്ധക്യത്തിൽ എത്തിയവർ തങ്ങളുടെ നിര്യാണകാലത്തെക്കുറിച്ച് ചിന്തിയുള്ളവരായി ശുശ്രൂഷ വേഗം നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ് എന്നൊരു പാഠം കൂടെ നമുക്കിവിടെ അന്ന് ലഭിക്കുന്നുണ്ട് യോശുവ പതിമൂന്നിൻ്റെ അഞ്ചിൽ ഇനിയും കൈവശമാക്കാനുള്ള ദേശം യഹോവയ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുമെന്നുള്ള വാഗ്ദാനവും നാം കാണുന്നു മൂലഭാഷയിൽ ഈ പദപ്രയോഗം കൂടുതൽ ശക്തമാണ് അവരെ ഓടിച്ചു കളയുന്നവൻ ഞാനാണ് എന്നത്രേ കാണുന്നത് അതായത് യോശുവയെ നീ മരിച്ചു മാറ്റപ്പെട്ടാലും നിത്യനായ ഞാൻ അത് ചെയ്യുമെന്നത്രേ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ രക്ഷ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവം നമ്മിൽ തൻ്റെ പ്രവൃത്തി തുടരും നമ്മുടെ ശത്രുക്കളെ അവൻ പാതപീഠമാക്കും നാം നമ്മുടെ ആത്മീയ പ്രവർത്തനം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് മുൻപേ പോകുവാനായിട്ട് ഇടയാകും രാജ്യം മുഴുവനും പിടിച്ചടക്കിയ ശേഷം വിഭാഗിക്കാനായിരുന്നു യോശുവയുടെ താല്പര്യം എന്നാൽ ദൈവയിഷ്ടം അപ്രകാരമല്ലായിരുന്നു ലഭിച്ചത് വീതിക്കാനും മറ്റത് ലഭിക്കാൻ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാനുമായിരുന്നു ദൈവിക നിർദ്ദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടാൻ നാം ഒരുങ്ങണം ഇസ്രായേലിന് ഈ ഭൂമി കേവലം യുദ്ധത്തിൻ്റെ ഫലമായി ലഭിച്ചതല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വ പ്രകാരം ശാശ്വത അവകാശമായി അഥവാ പൈതൃകമായി ലഭിച്ചതത്രേ വളരെ സമർത്ഥനായിരുന്നു യോശുവായെങ്കിലും ഓരോരുത്തർക്കും ലഭിക്കേണ്ട ദേശത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കാനുള്ള ചുമതല ദൈവത്തിന് തന്നെയായിരുന്നു കാരണം യോശുവ ഇവിടെ മനുഷ്യനാണ് മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനുഷ്യൻ്റെ നിരൂപണങ്ങൾക്കും മനുഷ്യൻ്റെ ആ കരങ്ങളുടെ പ്രവർത്തികൾക്കും ഒരുപക്ഷെ മാനുഷികമായ ബുദ്ധി അവിടെ പ്രവർ അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ അതിർത്തി തീരുമാനിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പാടില്ല എന്ന ദൈവത്തിൻ്റെ ആഗ്രഹം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ നാം ചെയ്യുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ആധികാരികതയോടുകൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്നുള്ള കാര്യം ഇവിടെ നം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ നറുക്കു മുഖാന്തരം അത് നിറവേറ്റി എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ചുമതല കുടുംബ കുടുംബപ്രാമണ്യവും അനുസരിച്ച് സ്വയം എടുക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം കൃപാവരങ്ങളെ തന്നു ആക്കി വയ്ക്കുന്നതിന് പ്രകാരം അത് നാം നിറവേറ്റുവാനായിട്ട് കടപ്പാടുള്ള ആളുകളാണ് സദൃശവാക്യം ഒന്ന് പതിനെട്ട് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു എന്ന് വചനം പറയുന്നു യോശുവ യുദ്ധത്തിൽ കൂടെ രാജ്യം പിടിച്ചെടുക്കുകയും അത് ഗോത്രങ്ങൾക്ക് കൈവശമാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവരുടെ കടപ്പാട് യോശുവയോട് വർദ്ധിക്കുക തന്നെ ചെയ്യും ഈ കാര്യത്തിലും യോശുവ നമ്മുടെ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുകയാണ് കർത്താവ് പാതാള ഗോപുരങ്ങളെ ജയിക്കുക മാത്രമല്ല നമുക്കായി സ്വർഗത്തിൻ്റെ വാതിലിനെ തുറന്ന് തരികയും ചെയ്തു നിത്യമായ അവകാശം അവൻ നമുക്കായി സമ്പാദിച്ചിരിക്കുന്നു അത് അതിൻ്റേതായ സമയത്ത് അവൻ വിഭാഗിച്ച് തരികയും ചെയ്യും ഇവിടെ യോശുവായ്ക്ക് മുൻപിൽ ദൈവം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ശുശ്രൂഷയുടെ കാലം തികയാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ വിളിച്ച് തിരഞ്ഞെടുത്ത് ആക്കിയെങ്കിൽ എത്ര കാലം മുൻപോട്ട് പോകണം ആ ശുശ്രൂഷയ്ക്ക് ഒരു പൂർത്തീകരണമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകാനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്തു പോകണം അവസാനിക്കുന്നിടത്ത് വെച്ച് അവസാനിപ്പിക്കാം അങ്ങനെയൊരു കാര്യപരിപാടി ദൈവത്തിൻ്റെ ബുക്കിലില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇവിടെ യോശുവയെക്കുറിച്ച് ദൈവം വളരെ ബോധവാന് ദൈവം വളരെ ബോധവാനാണ് കർത്താപുറകയാണ് യോശുവെ നീ പ്രായം ചെയ്യുന്ന ചെന്നിരിക്കുന്നു പക്ഷെ നീ പ്രായം ചെന്നിരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് യോശുവ മനസ്സിലാക്കണം അപ്പോൾ യേശുവായുടെ പരിമിതി യേശുവായുടെ കാലഘട്ടം വ്യക്തമായി മനസ്സിലാക്കിയ ദൈവമാണ് കർത്താവിൻ്റെ വേലയെ ദൈവലക്കാരോട് ഇന്ന് ഈ രാവിലെ പറയട്ടെ നമ്മുടെ തുടക്കം അറിയുന്ന ദൈവമാണ് കാരണം ദൈവമാണ് വേലയ്ക്ക് വിളിച്ചത് ആ വേലയ്ക്ക് വിളിച്ച കർത്താവ് ആ വേലയുടെ തുടക്കം അറിയുന്നു യൗവന പ്രായത്തിലാണ് എന്നെ നിങ്ങളെ ദൈവം വേലയ്ക്ക് വിളിച്ചെങ്കിൽ മധ്യാന സമയത്താണ് ദൈവം നമ്മെ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ നാം ആ വേലയിൽ മുൻപോട്ട് പോകുമ്പോൾ നാം പ്രായം ചെന്നു അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് നാം വന്നെ നാം വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ കർത്താവ് നാം പലപ്പോഴും ആ ശ്രദ്ധ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരല്ല നാം പലപ്പോഴും നമ്മുടെ പ്രായത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്ന ആളുകളല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയസ് എത്രത്തോളം കാര്യക്ഷമമായി നമ്മുടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നാം ഒരിക്കൽ പ്രായം ചെല്ലും നമുക്ക് ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ തന്നിരിക്കുന്ന ഈ പകലിൻ്റെ മണിക്കൂറുകൾ ആത്മാർത്ഥമായി ശുഷ്കാന്തിയുള്ളവരായി ആ വേല തികയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച വേല അതിൻ്റെ സമയത്ത് നാം ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നാം പ്രായത്തിലെ നാം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓടുവാനായിട്ട് കഴിയും ഇന്ന് മലകൾ വെട്ടിപ്പിടിക്കുവാനായിട്ട് കഴിയും ഇന്ന് വാളെടുത്ത് പോരാടുവാനായിട്ട് കഴിയും പക്ഷേ ഇതൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു നാളുകളിലേക്ക് നാം നടന്നെടുക്കുകയാണ് എത്രയാളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ഭരിക്കാറുണ്ട് കർത്താവ് യവനപ്രായത്തിൽ അങ്ങ് അടിയങ്ങളെയൊക്കെ വിളിപ്പാനിടയായി അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ വേല ചെയ്തു എന്ന് അഭിമാനിക്കാനായിട്ട് പ്രയാസമുണ്ട് പക്ഷേ ഓരോ വർഷം ചെല്ലുന്തോറും നാം നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് അപ്പോഴും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചെയ്തു തീർക്കാത്ത പല കാര്യങ്ങളും ബാക്കിയാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്തു തീർക്കുവാനായിട്ട് ഞാൻ നിങ്ങളും കടമയുള്ളവരാണ് കടപ്പാടുള്ളവരാണ് അതേ യാഥാർത്ഥ്യമാണ് ഇവിടെ യോശുവായ ദൈവ നമ്പുരാൻ പറയുന്നത് നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു പക്ഷേ ഇനിയും ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനായിട്ടുണ്ട് പ്രായമായാൽ എല്ലാം അവസാനിച്ചു പ്രായമായാൽ റിട്ടയേഡാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ വേലക്കാർക്ക് റിട്ടയർമെൻ്റ് ഇല്ല കർത്താവിൻ്റെ വേലക്കാർക്ക് ജോലി അവസാനിപ്പിച്ചു വിശ്രമം എന്ന് പറയുന്നൊരു ഒരു കാര്യമില്ല മരണം വരെയും കർത്താവിൻ്റെ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ദാസന്മാരും എല്ലാ ആത്മീയ നേതാക്കളും കുറേ കാലം കഴിയുമ്പോൾ വിശ്രമിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതായിട്ടില്ല കാരണം ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മരണം കൊണ്ടാണ് ദൈവദാസന്മാർക്ക് കർത്താവിൻ്റെ ദാസന്മാർക്ക് ആത്മീയ നേതാക്കന്മാർക്ക് വിശ്രമം ദൈവം അനുവദിച്ചിട്ടുള്ളത് അതിന് മുൻപ് അൻപതാകുമ്പോൾ അറുപതാകുമ്പോൾ ഞാൻ ഇത്രയും കാലം ഓടി ഇനി എനിക്ക് ഓടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു മനുഷ്യനും പറയുവാൻ കഴിയാത്ത നിലയിൽ ദൈവം തൊമ്പുരാൻ്റെ ആ പദ്ധതി അവസാനത്തോളം നാൾ ചെയ്യുവാൻ നാം എന്നും അതിൽ ആ കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് യേശുവാട് കർത്താവ് പറഞ്ഞത് ഇനിയും അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുണ്ട് നമ്മുടെ ഈ നാളുകളിൽ പ്രായം പലരെയും ഇരുത്തിക്കളഞ്ഞു പ്രായം പലരുടെയും ആത്മീയ കണ്ണ് മങ്ങിപ്പിക്കുവാനിടയായി നല്ലൊരു കാര്യം ഓർത്തു കൊള്ളണം ഇവിടെ കണ്ണടയുവോളം ഇവിടെ മരിച്ചു മാറ്റപ്പെടുക ആ ഒരു സമയം വരെയാണ് ദൈവന്തംപുരാൻ്റെ വേലയുടെ സമയദൈർഘ്യം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ ആരും കഥാപിൻ്റെ വേലയിൽ റിട്ടയേഡായി കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇത് മതി ഇനി ബാക്കി എനിക്ക് ശേഷമുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല യോശുവായ ഈ കാര്യം യഹോവയായ ദൈവം തന്നെയാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അനേക കാര്യങ്ങൾ ചെയ്ത യോശുവ അനേക യുദ്ധങ്ങൾ ചെയ്ത യോശുവ അനേക രാജ്യങ്ങൾ കൈയടക്കിയ യോശുവ പക്ഷേ കർത്താവ് പറയുകയാണ് യോശുവായേ നിനക്കിനിയും അനേക മയിലുകൾ പോകേണ്ടതായിട്ടുണ്ട് ഒരിക്കലെ കാര്യം ഏലിയാവിൻ്റെ കർത്താവ് പറഞ്ഞു നിനക്കെനിയും ദീർഘ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എഴുന്നേൽക്കുക ഏലിയാവ് നീ യാത്ര തുടരുക ദൈവം നമ്മുടെ അതാണ് പറയുന്നത് പ്രായമായി ക്ഷീണമായി എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എഴുന്നേറ്റ് പൊരുതുവാൻ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ യോശുവായ കുറച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുശ്രൂഷാ കാലഘട്ടം അത് തികയുന്ന സമയം ദൈവത്തിനറിയാം നമുക്കറിഞ്ഞുകൂടാ ദൈവം വെച്ചിരിക്കുന്ന ആ പോയിൻ്റ് വരെ ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തും അവൻ നമ്മെ സഹായിക്കും അവനാണല്ലോ നമ്മെ വിളിച്ചത് നിയോഗിച്ചത് അവനാണ് നമുക്ക് എല്ലാ നന്മയും തന്നത് അതുകൊണ്ട് ശിഷ്ടകാലം ആയുസ് എവിടെ വരെ കൊണ്ട് നമുക്കറിഞ്ഞുകൂടാ ഈ പ്രാണവായു നമ്മിൽ നിന്ന് വിട്ട് അകലുന്ന ആ നാഴികവരെ കർത്താവിന് വേണ്ടി വിശ്രമം കൂടാതെ പോരാടുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി സഹായിക്കട്ടെ കർത്താവിന് സ്തോത്രം അവിടുത്തെ നാമം എന്നിവ എന്നേക്കും മുഖത്ത് പെടുമ്പറാകട്ടെ